കരവിരുത് കൊണ്ട് കരകൗശല വസ്തുക്കളുടെ വിസ്മയം തീർക്കുകയാണ് ഇടുക്കി രാജകുമാരി നടുമറ്റം സ്വദേശി കാക്കൂച്ചിറ മണിക്കുട്ടൻ. മണിക്കുട്ടൻ നിർമ്മിക്കുന്ന ശില്പങ്ങളും ചെറുവീടുകളും ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളാണ്. കാരണം ആ കരവിരുതിൻ്റെ മനോഹാരിത. മരക്കുറ്റികൾക്ക് മുകളിൽ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ട്രീ ഹൗസ് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇതിലൊന്ന് താമസിക്കാൻ കൊതി തോന്നും. അതാണ് മണിക്കുട്ടന്റെ കരവിരുത്. ട്രീ ഹൗസുകൾ മാത്രമല്ല, ചിരട്ടയിലും തീപ്പെട്ടിക്കമ്പിലും തടിയിലുമൊക്കെയായി വിസ്മയിപ്പിക്കുന്ന ശില്പങ്ങൾ വേറെയുമുണ്ട്. തടിയിൽ തീർത്ത കൃഷ്ണനും ക്രിസ്തുവും ഗണപതിയും കപ്പലും നൂൽക്കമ്പി കൊണ്ടുണ്ടാക്കിയ മനുഷ്യരൂപവും മത്സ്യവും പക്ഷിയും അങ്ങനെ നീളുന്നു മണിക്കുട്ടന്റെ കരവിരുത്. ചെറുപ്പം മുതൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം മണിക്കുട്ടന് ഏറെ ഇഷ്ടമാണ്. കഴിഞ്ഞ 15 വർഷമായി ആശാരിപ്പണിയാണ്. ജോലിക്ക് ശേഷമുള്ള ഇടവേളകളിലാണ് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം. ചെറുപ്പം മുതലേ ഇതിനോടൊരു ക്രേസ് ഉണ്ട്. ചെറുപ്പത്തിലെ പോലെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ മരപ്പണി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒഴിവ് സമയങ്ങളിൽ ഇരുന്ന് നിർമ്മിക്കും. സോഷ്യൽ മീഡിയയിലും മറ്റും കരകൗശല വസ്തുക്കളെ കുറിച്ചറിഞ്ഞ് വിലയ്ക്ക് വാങ്ങാനും ഇപ്പോൾ ആളുകൾ എത്തി തുടങ്ങി. അതുകൊണ്ട് തന്നെ വിപണിയിൽ എത്തിച്ച ഇതിലൂടെ വരുമാനം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ് മണിക്കുട്ടൻ. ഇപ്പോൾ ഇടയ്ക്ക് ആളുകൾ ചോദിച്ചു വരാറുണ്ട്, റിസോർട്ടുകളിൽ നിന്നുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു വരുമാന മാർഗ്ഗം ആവുമല്ലോ, അതുകൊണ്ട് നോക്കണമെന്നുണ്ട്. മണിക്കുട്ടന്റെ ഒഴിവ് സമയത്തെ ശില്പനിർമ്മാണത്തിന് കട്ടയ്ക്കൊപ്പം നിൽക്കുന്നത് അമ്മ ഗീതയും ഭാര്യ രമ്യയും മക്കളായ ഗൗരി നന്ദനയും കൃഷ്ണനന്ദുവുമാണ്. അച്ഛന്റെ ശില്പങ്ങൾ പൊടിപിടിക്കാതെയും കേടുവരാതെയും കാത്തുസൂക്ഷിക്കുന്നത് ഗൗരി നന്ദനയും കൃഷ്ണനന്ദുവുമാണ്. നമുക്ക് അറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുക എന്നത് മാത്രമല്ല, അതിൽ എന്തെല്ലാം വ്യത്യസ്തത കൊണ്ടുവരാം എന്ന് ചിന്തിക്കണം. അതിലൂടെ നമുക്ക് അധികമായിട്ടുള്ള വരുമാനം കണ്ടെത്താൻ കഴിയും. ആ ഒരു സന്ദേശം കൂടിയാണ് മണിക്കുട്ടന്റെ ഈ കരകൗശല വസ്തുക്കൾ നമ്മോട് പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.